ഭാരതഭൂമിയിൽ ഓരോ ക്ഷേത്രങ്ങളും ഒരു തപോഭൂമിയുടെ ശാന്തമായ അനുഭൂതി നൽകുന്നതാണ്. മുൻപുകാലത്തെ ക്ഷേത്രങ്ങളെല്ലാം ഇങ്ങനെയായിരുന്നു. എല്ലാ ക്ഷേത്രങ്ങളുടെയും ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു മരമോ ഒരു മലയോ ഒരു കാടോ ഒരു പുഴയോ ഒരു കുളമോ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇവിടെ ഇന്ന് നമുക്ക് അനുഗ്രഹമായി ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലെ ദേശദേവതയായ മഹാദേവൻ്റെ സാന്നിധ്യം, ദൃഷ്ടി വന്ന് പതിയുന്ന ജലാശയത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഒരു ദിവസം തുടങ്ങുവാനുള്ള മഹാഭാഗ്യം നമുക്ക് ലഭിക്കുകയാണ്. ഇത് ജംഗമ മുനിയുടെ തപോഭൂമിയാണ്. ആലുവയിൽ ചെങ്ങമ്മനാട് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമുണ്ട്. ചെങ്ങമ്മനാട് യഥാർത്ഥത്തിൽ ജംഗമനാടാണ്. ജംഗമമുനിയുടെ തപോഭൂമിയെ ജംഗമനാടെന്ന് വിശേഷിപ്പിച്ച് അത് ചെങ്ങമ്മനാട് എന്നായി മാറിയതാണ്. ചെങ്ങമ്മനാട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണുവാൻ, ജംഗമമുനി പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ മഹാദേവ സാന്നിധ്യം ശിവലിംഗ രൂപത്തിൽ നിലകൊള്ളുന്ന ക്ഷേത്രം കാണുവാനുള്ള യാത്രയാണെന്ന് നമ്മൾ നടത്തുന്നത്. അത് നമുക്ക് ആദ്യം ഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രചിറ, ഏതാണ്ട് 1 കിലോമീറ്ററോളം നീളമുള്ള മനോഹരമായ ഒരു ക്ഷേത്രചിറ കണ്ടുകൊണ്ട് തന്നെയാകാം ക്ഷേത്രത്തിലേക്കുള്ള യാത്ര. ക്ഷേത്രക്കുളത്തിൽ നിന്ന് ജലസ്പർശം ഏറ്റുവാങ്ങി ചെങ്ങമ്മനാട് മഹാദേവരെ, ആ മഹാദേവർ നിലകൊള്ളുന്ന പഴമയുള്ള ക്ഷേത്രം, മനോഹരമായ ക്ഷേത്രം, ആ ക്ഷേത്രം കാണുവാനും നമ്മൾ യാത്ര നടത്തുമ്പോൾ, ഇവിടെ മുമ്പ് വാരവും വാരസദ്യയുമൊക്കെ നടത്തിയിരുന്നു. വാരം എന്ന് പറഞ്ഞാൽ അത് വേദവുമായി ബന്ധം, വേദ പഠനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ വാരം എന്നാൽ എന്ത് എന്നതിനെക്കുറിച്ച് മോക്ഷ വിശദമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ആ വാരസദ്യയൊക്കെ നടത്തിയിരുന്ന ഒരു പുരാതന ക്ഷേത്രഭൂമിയാണ്. ഈ ക്ഷേത്രഭൂമിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ ആദ്യം കിഴക്കേ ഗോപുരത്തിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് പ്രവേശിക്കുന്ന ആളുടെ ഇടതുവശത്തായി ഗോപുരത്തിങ്കൽ ഭഗവതിയെ കാണാം. ഗോപുരത്തിങ്കൽ ഭഗവതി എന്ന സങ്കല്പം ഇവിടെ ഗോപുരത്തിൻ്റെ കാവലാളായി നിൽക്കുന്ന ഭഗവതിയാണ്. ശരിക്കും സ്വയംഭൂവായ ഒരു ഭഗവതി സാന്നിധ്യം, സ്വയംഭൂവായ ഒരു ശിലയാണ്, രൂപമേതുമില്ലാത്ത ശില. അതിൽ കുങ്കുമം ചാർത്തിയിട്ടുണ്ട്, മഞ്ഞൾ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് കാണാം. അതുപോലെ തന്നെ ഇലകൾ കൊണ്ടും മഞ്ഞപ്പൂക്കൾ കൊണ്ടും ഒരു മാലയാണ് ഇപ്പോൾ ചാർത്തിയിരിക്കുന്നത്. നേരെ പുറകിലായൊരു നാണകം വാളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവതി ഈ ഒരു പരാശക്തി സങ്കല്പത്തിലുള്ള എല്ലാ ചൈതന്യങ്ങളും ചേരുന്ന ഒരു ഭഗവതിയാണെന്നും ഈ ഗോപുരത്തിൻ്റെ കാവലാളാണെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ക്ഷേത്രത്തിന് ഉള്ളിലേക്ക്, ബലിക്കൽപുരയിലേക്ക് പ്രവേശിക്കാം. ബലിക്കൽപുരയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുന്നായി തന്നെ നമുക്ക് ഗജലക്ഷ്മി ഭാവത്തെയാണ് കാണുന്നത്. ഗജലക്ഷ്മി എന്നാൽ 2 ആനകൾ വന്ദനമൂതി നിൽക്കുന്നതിന് മധ്യത്തിൽ താമരയിലിരിക്കുന്ന ലക്ഷ്മി ഭാവമാണ്. സാധാരണ എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ ചെട്ടിനാട് പോലുള്ള സ്ഥലങ്ങളിലെ ഗൃഹങ്ങൾക്ക് വാതിലുകളിലും ഇങ്ങനെ ഗജലക്ഷ്മിയെ കാണാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് വ്യത്യസ്തമായിട്ടില്ല, ഗജലക്ഷ്മി ഭാവമുണ്ട് എങ്കിലും അതിനോടൊപ്പം തുള്ളൽ കലാകാരന്മാരെയും അതുപോലെ അതുപോലെ നമസ്കാരത്തോട് പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്ന ഭക്തജനങ്ങളെയും ഒക്കെ കാണാം. അങ്ങനെ ഒരു ഭാവന കൂടി അവിടെ ശില്പരൂപത്തിൽ കൊത്തിയെടുത്തിട്ടുണ്ട്. ആ രൂപം കണ്ടുകൊണ്ടാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതിഗംഭീരമായ ഒരു ബലിക്കല്ലാണ് നമുക്ക് കാണാനാകുന്നത്. ഏതാണ്ട് ഒരു 15 അടിയോളം ഉയരമുള്ള വലിപ്പമുള്ള ബലിക്കല്ല്. ഈ ബലിക്കലിന് ചുറ്റുമായിട്ട് നമുക്ക് വീണ്ടും 8 ബലിക്കലുകൾ കൂടെ കാണാം. ഇത് ശരിക്കും അഷ്ടദിക്പാലകരെ സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു സാന്നിധ്യമാണ്. അഷ്ടദിക്പാലകർക്ക് കൊടിമരത്തിലും അതുപോലെ തന്നെ ബലിക്കലിലും അഷ്ടദിക്പാലകരെ കാണാറുണ്ട്. അതുപോലെ തന്നെ അഷ്ടവസുക്കൾക്ക് ആരാധനയുണ്ട് എന്നും പറയാറുണ്ട്. ഈ ബലിക്കലിൻ്റെ ശ്രീകോവിലേക്ക് നോക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ നാലമ്പലത്തിലേക്ക് നോക്കിയിരിക്കുന്ന ഭാഗത്ത് വീണ്ടും നമുക്കൊരു ഗജലക്ഷ്മിയെ കാണാം. ഗജലക്ഷ്മി ശരിക്കും അഷ്ടദിക്പാലകയായ ഭഗവതിയാണ്. അതായത് അഷ്ടദിക്കുകളെയും കാക്കുന്നതിന് വേണ്ടി 8 ഗജങ്ങളെ നിയുക്തയാക്കിയിരിക്കുന്ന ഭഗവതിയാണ് ഗജലക്ഷ്മി എന്നാണ് വിശ്വാസമുള്ളത്. അപ്പോൾ ഈ 8 ആനകൾ ആ ഓരോ ദിക്കുകളെയും കാത്തുരക്ഷിക്കുകയും അതിന് മധ്യത്തിലായി താമരയിൽ നിലകൊള്ളുകയുമാണ് കമലാത്മികയായ ഭഗവതി ഗജലക്ഷ്മി എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും നമുക്കിവിടെ ഗജലക്ഷ്മി ആനയാൽ അഭിഷേകം ചെയ്യപ്പെടുന്ന ആ ഒരു ഗജലക്ഷ്മി ഭാവത്തെ ഇവിടെ വീണ്ടും ബലിക്കല്ലിൽ കാണാം. ഈ ഗംഭീരമായ ബലിക്കല്ല് തന്നെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഗാംഭീര ഭാവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുമുണ്ട്. Thank you.
ചെങ്ങമ്മനാട് ക്ഷേത്രത്തിന് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ് നമ്മളിപ്പോൾ. അതിഗംഭീരമായൊരു ക്ഷേത്രഭൂമി. ഈ ക്ഷേത്രഭൂമി വളരെ വലിപ്പമുള്ള നാലമ്പലം, അതായത് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ആ വലിപ്പത്തെ പുറത്തു നിന്ന് നോക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ ഗംഭീര ഭാഗത്തെ ഉൾക്കൊള്ളാനാകുമെങ്കിലും അകത്തേക്ക് വരുമ്പോഴാണ് ശരിക്കും ഇവിടുത്തെ ആ കിരാതമൂർത്തി സാന്നിധ്യത്തിൻ്റെ ചൈതന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനാകുന്നത്. വലിയ മര അഴിക്കൂടുകൊണ്ട് പൊതിഞ്ഞ നമസ്കാര മണ്ഡപമാണ്. ഈ നമസ്കാര മണ്ഡപത്തിനും 16 തൂണുകളുണ്ട്. അതിന് മധ്യത്തിലായി നന്ദികേശൻ വലിപ്പമുള്ള നന്ദികേശനുണ്ട്. കാലൊന്ന് ഉയർത്തി, പിൻകാലൊന്ന് ഉയർത്തിയിരിക്കുന്ന രീതിയിലാണ് നന്ദികേശനെ ഇവിടെ നമുക്ക് കാണാനാകുന്നത്. ഇവിടെ ചെങ്ങമ്മനാട് മഹാദേവൻ, ചെങ്ങമ്മനാടത്തപ്പൻ എന്ന് ഭക്തരെല്ലാം വിശേഷിപ്പിക്കുന്ന മഹാദേവൻ കിരാതമൂർത്തിയാണ്. കിരാതമൂർത്തി എന്നാൽ അർജുനന് പാശുപതാസ്ത്രം നൽകിയതിന് ശേഷം നിലകൊള്ളുന്ന ഭാവത്തിലാണ് ഇവിടെ മഹാദേവൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഐശ്വര്യമെല്ലാം നൽകുന്ന, അർജുനൻ്റെ അഹങ്കാരമെല്ലാം ശമിച്ചതിന് ശേഷം, അർജുനൻ്റെ ബോധം തെളിഞ്ഞതിന് ശേഷം നിൽക്കുന്ന ആ പ്രസന്ന ഭാവത്തിൽ അർജുനൻ കണ്ട കിരാതമൂർത്തി, ആ കിരാതമൂർത്തിയാണ് ഇവിടെ സാന്നിധ്യമാകുന്നത്. ഇപ്പോൾ ശ്രീകോവിൽ നട തുറന്നിരിക്കുമ്പോൾ നമുക്ക് കാണാനാകുന്നത് വലിയ ഒരു ശിവലിംഗമാണ്, വളരെ വലിപ്പമുള്ളൊരു ശിവലിംഗമാണ്. അത് വെള്ളി കൊണ്ടാണ് മൂടിയിരിക്കുന്നത്, വെള്ളി കൊണ്ട് മൂടിയിരിക്കുന്നു. അപ്പോൾ അകത്ത് ആ ദീപപ്രഭയിൽ ആ വെള്ളി നിറത്തിൽ പ്രകാശം തട്ടുമ്പോൾ ഒരു പ്രത്യേകമായ ആ വലിപ്പം കൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേകമായ ഉണർവ് നേടിയെടുക്കാനാകും. അങ്ങനെ കിരാതമൂർത്തിയായ മഹാദേവനെ വലിപ്പമുള്ള ശിവലിംഗ രൂപത്തിൽ കാണാനാകുന്നു ചെങ്ങമ്മനാട് ക്ഷേത്രത്തിലെത്തിയാൽ. ചെങ്ങമ്മനാട് ക്ഷേത്രത്തിൽ കിരാതമൂർത്തിയാണ് മഹാദേവൻ എന്ന് പറയുമ്പോൾ, ക്ഷേത്ര ദർശനത്തിന് ഇനി നിങ്ങൾ എത്തുമ്പോൾ, ചെങ്ങമ്മനാട് ക്ഷേത്രഭൂമിയിൽ എത്തുമ്പോൾ തന്നെ കിരാതമൂർത്തിയായ മഹാദേവനെ ദർശിച്ച് ക്ഷേത്രത്തെ വലം വെച്ച് വരുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. തെക്കു ഭാഗത്തായി ഇവിടെ മഹാദേവൻ തന്നെ ദക്ഷിണാമൂർത്തിയായി നിലകൊള്ളുന്നു. ആദ്യ ഗുരുവായ ദക്ഷിണാമൂർത്തിയെ കുറിച്ച് പറയാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ പറയാറുണ്ട്. അതായത് പ്രപഞ്ചത്തിൽ ആദ്യം ജ്ഞാനം സനകാദി മുനികളിലേക്ക് പകർന്നു കൊടുത്ത അതേ ദക്ഷിണാമൂർത്തി മനസരോവരത്തിൻ്റെ മധ്യത്തിലെ കൽപ്പവൃക്ഷത്തിന് ചുവട്ടിൽ ധ്യാന നിമഗ്നമായിരിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം. ആ ദക്ഷിണാമൂർത്തിക്ക് സമേതനായി എപ്പോഴും തെക്കുഭാഗം ഏത് ക്ഷേത്രത്തിൻ്റെ ആയാലും തെക്കുവശത്തിൻ്റെ അധിപനായി നിൽക്കുന്നത് ദക്ഷിണാമൂർത്തിയാണ്. നമ്മുടെ കൈലാസയാത്രയിലും കൈലാസത്തിൻ്റെ തെക്കു മുഖം കാണുന്നത് ദക്ഷിണാമൂർത്തി ഭാവമായിട്ടാണ്. ഇവിടെ ദക്ഷിണാമൂർത്തിയും മഹാഗണപതിയും സാന്നിധ്യമാകുന്നു ഈ ചെറു ശ്രീകോവിൽ, തെക്കുവശത്തെ ശ്രീകോവിൽ. അവിടുന്ന് നേരെ എതിർവശത്തായിട്ടാണ് നമുക്ക് സപ്തമാതൃക്കല്ല് കാണാനാകുന്നത്. ഈ സപ്തമാതൃക്കല്ല് കഴിഞ്ഞാൽ പിന്നീട് സപ്തമാതൃക്കളുടെ വിഗ്രഹ രൂപമുണ്ട്, അതും സവിശേഷതയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തെക്ക് വശത്തെ നട വരുന്ന ഭാഗത്തായിട്ട് ഒരു ചെറിയ തിട്ടയും, ആ തിട്ടയിൽ നമുക്ക് 7 വിഗ്രഹങ്ങൾ, സപ്തമാതൃക്കളുടെ 7 വിഗ്രഹങ്ങൾ കാണാനാകുന്നു. ഇരുവശങ്ങളുമായി വീരഭദ്രനും ഗണപതിയും. ഈ സപ്തമാതൃക്കൾ അവരുടെ ഉദ്യമത്തിന്, എല്ലാ അസുരന്മാരെയും നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്യമത്തിന് പുറപ്പെടുമ്പോൾ എല്ലാ ഈശ്വരമൂർത്തികളുടെയും ശക്തിഭാവമാണ്, ഈശ്വരഭാവമാണ്, ഊർജ്ജഭാവമാണ് സപ്തമാതൃക്കൾ എന്നുള്ളത്. അപ്പോൾ ആ സപ്തമാതൃക്കളെ ഇവിടെ നമുക്ക് വിഗ്രഹ രൂപത്തിൽ കാണാം, ഒപ്പം വീരഭദ്രനെയും ഗണപതിയെയും കാണാം. അപ്പോൾ ഇവിടെ ഈ സപ്തമാതൃക്കല്ല് ഈ രീതിയിൽ, സാധാരണ ക്ഷേത്രങ്ങളിൽ എപ്പോഴും തെക്ക് വശത്ത് നമുക്ക് സപ്തമാതൃക്കല്ല് ഇങ്ങനെയാണ് കാണുന്നത്, മാതൃക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഒരു പ്രദേശം ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ ഇവിടെ ഇങ്ങനെയും വിഗ്രഹ രൂപത്തിലും കാണാം എന്നൊരു സവിശേഷതയുണ്ട്. ഇതുകൂടാതെ കന്യമൂലയിലായിട്ട് ഒരു ഗണപതി സാന്നിധ്യം, കന്യമൂലയിൽ ഒരു ഗണപതി സാന്നിധ്യവും കാണാം. ഇത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ നേരെ പടിഞ്ഞാറേ നടയിലേക്ക് വരികയാണെങ്കിൽ അവിടെ പാർവതി സാന്നിധ്യം, ഇവിടെ പാർവതി ദേവി കിരാത പാർവതിയായിട്ട് കിരാത രൂപത്തിൽ തന്നെയുള്ള പാർവതി ഭാവത്തിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ചെങ്ങമ്മനാട് ക്ഷേത്രത്തിലെത്തിയാൽ കിരാതമൂർത്തിയായ മഹാദേവനെ, ദക്ഷിണാമൂർത്തിയായ മഹാദേവനെ, ഗണപതിയെ, സപ്തമാതൃക്കളുടെ വിഗ്രഹ രൂപത്തെ, വീരഭദ്രനെ കണ്ടു തൊഴാം, ഒപ്പം പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന പാർവതി ദേവിയും കണ്ടു വന്ദിക്കാം. ചെങ്ങമ്മനാട് ക്ഷേത്രത്തിൻ്റെ ഇനിയൊരു പ്രത്യേകത, ഇവിടുത്തെ നിർമാല്യധാരയെ നമ്മൾ കാണുന്ന ഒരു വ്യത്യസ്ത രീതിയിലാണ്. സാധാരണ ക്ഷേത്രത്തിൽ, വിഷ്ണു ക്ഷേത്രങ്ങളിലാണ് വിഷക്സേന അഥവാ നിർമാല്യധാരി എന്നത്, അതായത് അകത്ത് ചാർത്തിരിക്കുന്ന നിർമാല്യമെല്ലാം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നതാണ് നിർമാല്യധാരി. വിഷക്സേന എന്ന രീതിയിൽ നമുക്ക് വിഷ്ണു ക്ഷേത്രങ്ങൾ കാണാനാകുന്നു. എന്നാൽ ചണ്ഡികേശ്വരൻ എന്ന രീതിയിലാണ് മഹാദേവ ക്ഷേത്രഭൂമിയിൽ നമുക്ക് ഈ ഒരു നിർമാല്യധാരിയെ കാണാനാകുന്നത്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലെല്ലാം ചണ്ഡികേശ്വരന് പ്രത്യേക സ്ഥാനമുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും ഭഗവാൻ ഇരിക്കുന്ന ആ മൂർത്തി, പ്രധാന മൂർത്തി ഇരിക്കുന്ന വശത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു ചെറിയ ശ്രീകോവിലായിരിക്കും. അവിടെ ചെന്ന് വസ്ത്രത്തിൻ്റെ അറ്റത്തു നിന്നൊരു നൂല് അവിടെ ചാർത്തുകയോ കൈ കൊട്ടി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെ നിർമാല്യധാരി സങ്കല്പം ഇങ്ങനെയാണ്. ആദ്യം കണ്ടപ്പോൾ തോന്നിയത്
മുൻപൊരു വിഗ്രഹരൂപം ഉണ്ടായിരുന്നിരിക്കാം, ഒരു പക്ഷേ ഉടഞ്ഞു പോയതായിരിക്കാം എന്നാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ്, പണ്ടുകാലം മുതലേ ഇങ്ങനെയാണ് ഈ രൂപത്തെ കാണുന്നത്. ഇതാണ് നിർമാല്യധാരി എന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ നിർമാല്യധാരിയും ഒരു സവിശേഷ കാഴ്ചയാണ്. ഇനി ഈ ശ്രീകോവിൽ വരുമ്പോൾ നമുക്ക് മറ്റൊരു പ്രത്യേകത ഉള്ളത്, മൂന്ന് ഭാവത്തിൽ ഗണപതിയെ ദർശിക്കാം. ഒന്ന് ദക്ഷിണാമൂർത്തി സമേതമായിരിക്കുന്ന ഗണപതി, മറ്റൊന്ന് സപ്തമാതൃകൾക്കൊപ്പമുള്ള ഗണപതി, അതുപോലെ കന്നിമൂലയിൽ ഗണപതി സ്ഥാനത്തും ഒരു ഗണപതിയുണ്ട്. അപ്പോൾ ഒരേ ശ്രീകോവിലിൻ്റെ നാലമ്പലത്തിലകത്ത് മൂന്ന് ഗണപതി സ്ഥാനം കാണാനാകും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. രണ്ട് ഭാവത്തിൽ മഹാദേവൻ, മൂന്ന് ഭാവത്തിൽ ഗണപതി, സപ്തമാതൃകൾക്കൊപ്പം പാർവതീദേവി, അങ്ങനെ ചേരുന്നു ഇവിടുത്തെ ഒരു വിശ്വാസം, ഒപ്പം വീരഭദ്രൻ. അങ്ങനെ ശൈവശക്തി സമ്പ്രദായങ്ങളിലെ എല്ലാ പൂജാരീതികളും ഒത്തുചേരുന്ന ഒരു ദർശന സൗഭാഗ്യം ഇവിടെ നിന്ന് ലഭിക്കുന്നുവെന്ന് മനസ്സിലാക്കാം.